എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ടോംബ് ഓഫ് ഗാർഡൻ കാണാൻ വേണ്ടിയാണ്. അതായത് യേശുവിൻ്റെ കല്ലറ, അതായത് യേശുവിനെ അടക്കിയിരുന്ന കല്ലറ സ്ഥിതി ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പെന്തക്കോസ്ത സഭ സമൂഹം വിശ്വസിക്കുന്നതാണ് ടോംബ് ഓഫ് ഗാർഡൻ. നമ്മൾ നേരത്തെ കണ്ടു ഹോളി സെപ്പൾക്കർ, അത് പൗരത്വ സഭ, അതായത് മാർപ്പാപ്പയുടെ അണ്ടറിലുള്ള എല്ലാ സഭ അംഗങ്ങളും വിശ്വസിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അങ്ങോട്ടാണ്. യാത്രയ അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഇസ്രായേലിൽ വന്നിട്ട് ആ സ്ഥലം കാണാൻ പോകുന്നത് ഒരു മോശമല്ലേ? മറ്റൊന്നുമല്ല, ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? ഇത് നിങ്ങൾക്കും താല്പര്യമില്ലേ? എനിക്കും താല്പര്യമുണ്ട്. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് തന്നെയാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമേ ഹോളി സെപ്പൾക്കർ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ചെയ്യാൻ വരിക. വിശ്വസിക്കുന്നു, യാത്രിക അല്ലെങ്കിൽ ഒരു യാത്രികൻ എന്ന നിലയിലാണ് നമ്മൾ രണ്ടും പോകുന്നത്. അപ്പോൾ മുന്നോട്ട് പോകാം, കാഴ്ചകൾ കാണാം. അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമാണ്, നമ്മുടെ കണ്ണുകളിലൂടെ എന്താണോ കാണുന്നത് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐഡിയയ്ക്ക് ഒത്ത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ ഇതിനകത്ത് കുറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എന്നാൽ കോട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചിലത് കോട്ട് ചെയ്ത് പോവുകയും മാത്രം ചെയ്യുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഓൾ എന്ന ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് നമ്മുടെ ന്യൂ ഗേറ്റിൽ നിന്ന്, ദമാസ്കസ് ഗേറ്റിൽ നിന്ന്, അതായത് ന്യൂ ഗേറ്റ് എന്ന് പറയുന്നുണ്ട്, നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി. രാവിലെ തൊട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ നിങ്ങള് ഇത് സെക്കൻഡ് എപ്പിസോഡിലാണ് ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടു തീർക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ ആദ്യമേ കണ്ടു, നമ്മൾ പോയതൊക്കെ അങ്ങനെയാണ്. ഇനി ഞാൻ ഇനി പോകാൻ പോണത് എവിടെയാണ്? ടോംബ് ഓഫ് ഗാർഡൻ. അതായത് കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നത് അവിടെയാണ് ഈശോയുടെ കല്ലറ എന്ന്. എന്തായാലും അവരെ നമ്മൾ പരിഗണിക്കുന്നു, അവരെ നമ്മൾ സ്നേഹിക്കുന്നു. അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാപ്പ ഇതാണ്. ഇവിടെയാണ് നമ്മൾ ചർച്ച് ഓഫ് ഹോളി സ്പെക്കുലർ. ഇതാണ് എന്ത് കാണത്തിൽ, ആ ഇതാണ് ഗാർഡൻ ടോംബ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഇവിടെ ഈശോയുടെ കല്ലറ, ഈശോയുടെ ഈശോനെ കുരിശ് തറച്ച സ്ഥലം. അപ്പം അവിടെ അടുത്താണെന്നു ഈശോയുടെ കല്ലറ, ആദ്യത്തെ ദേവാലയമാണ്, ആദ്യത്തെ ദേവാലയമാണിത്. 1867 ഇപ്പം ഗാർഡൻ ടോംബ് കണ്ടുപിടിച്ചിട്ടത്. എന്തായാലും നമുക്ക് പോകാം, അത് കാഴ്ചയും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇതിലെയാണ് നമ്മൾ മുമ്പേ ഇങ്ങോട്ട് കടന്നു വന്നതൊക്കെ. അപ്പൊ ഇനി ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഫുള്ള് ജെറുസലേം ആ പട്ടണം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന മതിലാണ്. ഇനി നമ്മളിപ്പം ഇവിടെ വന്ന് റോഡ് ക്രോസ് ചെയ്തു. ഇനി നമ്മളത് ഇതിലെയാണ് പോകേണ്ടത്, ഇതിലെ. അപ്പൊ ഇനി ഗാർഡൻ ടോംബിലേക്കുള്ള വഴിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പിന്നെ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. നമ്മൾ ആദ്യം കണ്ട കല്ലറ, അതായത് യേശുവിൻ്റെ കല്ലറ, 2nd century തൊട്ടേ അത് വിശുദ്ധ സ്ഥലമാണ്. അത് വിശുദ്ധ സ്ഥലമായി അംഗീകരിക്കുന്നു. നമ്മൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല. അറബികളും ജൂയിഷും ഒക്കെ അതൊരു വിശുദ്ധ സ്ഥലമായിട്ട് തന്നെ അംഗീകരിക്കുന്നു, അവരതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് പുതിയതായിട്ട് കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടുന്ന ടോംബ് ഓഫ് ഗാർഡൻ. അതായത് പലരും എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ പരമായിട്ടാണ് ഞാൻ ഇത് കൂടെ ഈ വീഡിയോയും കൂടെ നിങ്ങളെ എടുത്ത് കാണിക്കുന്നതും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ കണ്ടു അവിടുത്തെ തിരക്കും ഇവിടുത്തെ തിരക്കും. അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇച്ചിരിയും കൂടെ വ്യക്തമാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാഴ്ചകൾ കാണുമോ? ഇതാണ് ഇവിടുത്തെ ജെറുസലേമിൽ ബസ് സ്റ്റാൻഡ്. അതായത് നിങ്ങൾ വിചോദിക്കാറില്ല, ശബാത്തിൽ ഇവിടുത്തെ യഹൂദന്മാർ വണ്ടി ഓടിക്കാറില്ല, പക്ഷേ ഇവിടുത്തെ അറബികളും മറ്റ് മതസ്ഥരൊക്കെ വണ്ടി ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെ രാജ്യമായിട്ടും അവർ നമുക്ക് ഫ്രീഡം തരുന്നുണ്ട്. ആ ഇതാണ് ദ ഗാർഡൻ ടോംബ് എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മളിനി അത് ആ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ കാണാൻ പോവാണ്. ഇതാണ് അങ്ങോട്ടുള്ള വഴി. കുഴപ്പമില്ല, ആൾക്കാരൊക്കെ കുറവാണ്. എന്തായാലും നല്ല കാര്യം, നമുക്ക് കുറച്ച് നല്ല വ്യക്തമായിട്ട് എടുക്കാൻ സാധിക്കും. കൺജസ്റ്റഡ് അല്ലല്ലോ. അസോസിയേറ്റ് ബേസ്ഡ് ഇൻ ദ UK, റെക്കഗ്നൈസ് ക്രിസ്ത്യൻ ഹോളി പ്ലേസ്, ഇസ്രായേൽ മിനിസ്ട്രി റിലീജിയസ് ടൂറിസം, അവരുടെ ടൂറിസം ആണ്. സെൻഡ് സൈ Thank you. Can you just explain something? Are you from Ukraine? Okay, so the Garden Tomb was bought in 1894 by Christians in London because they thought it was the place where Jesus may have been crucified, buried and risen from the dead. So it's a charity, non-denominational, and we maintain it as a place where people can come and enjoy the garden and hear the story of what happened to Jesus. We're not claiming it's necessarily the exact place, but it's very like it. But we're north of the city walls, so we know that Jesus was crucified to the north of the city walls. So my one question, this is a real place? Well, the Holy Sepulchre was the site that was decided on in 325 AD, 325. It was only in the 1800s that people thought this might be the site. So they're both outside the city walls, both in the area that Jesus would have been. This one is more natural, the other one is filled up with churches, you know. So we wouldn't say this was the place, but you have the feeling of this is what it would be like, a proper garden. Thank you so much. അതായത് ഈ ടോംബ് ഓഫ് ഗാർഡൻ കണ്ടുപിടിക്കുന്നത് 1867 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു 19th century നമുക്ക് ഓർക്കാം അല്ലേ. ഇപ്പോൾ 20th, 20th, 21st നൂറ്റാണ്ടിലേക്കൊക്കെയാണ് നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോളി സാപ്പുലിക്കറും ടോംബ് ഓഫ് ഗാർഡനും തമ്മിൽ എന്തരം എത്രമാത്രം വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ജെറുസലേം, അതായത് പട്ടണത്തിന് പുറത്തായിരുന്നു എന്ന് മാത്രമാണ് ഒരു കോട്ട ഉള്ളത് ഈ പറഞ്ഞ സ്ഥലത്തിന്. അതായത് അവർ കണ്ടുപിടിച്ച ആൾക്കാർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അന്ന് ഓൾറെഡി ഈ ജെറുസലേം ഇപ്പോൾ കാണുന്ന പട്ടണമല്ലായിരുന്നു പണ്ടത്തേത്. യേശുവിൻ്റെ പട്ടണം ശരിക്കും ജെറുസലേം, ദേവാലയം അവിടെ ഇവിടെയൊക്കെയാണ് സംഭവങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് ബൈസ്റ്റേനിയൻ കാലഘട്ടത്തിലെ ബൈസ്റ്റേനിൻ്റെ, അത് ചക്രവർത്തിയുടെ അമ്മയായിരുന്ന ഹെലേന രാജകുമാരി ദേവാലയത്തിൻ രൂപത്തിൽ പണിത് അതിൻ്റെ അകത്ത് ഇവയെല്ലാം സംരക്ഷിക്കപ്പെടുന്നത്. അത് നമ്മൾ മറന്നുപോകരുത്. ഇംഗ്ലീഷില്ല. ബന്ധുക്കോസുകാരല്ല, ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്. ഇന്നല്ലോ അമേരിക്കൻ ഫാമിലി മുഴുവൻ തന്നെ 50% തന്നെ ബദ്രൻ സഭയപ്പെട്ടവരല്ലേ കൂടുതലും. കാശുണ്ട്. കാശു Thank you.
ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഈ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴക്കം ചെന്ന ഒരു ചിത്രമാണ് ഇത്. ഇതിൻ്റെ ആ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് പാർട്ട് ചെയ്ത് പാർട്ടായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കണ്ണും ഒരു തലയുടെ ആകൃതിയാണ് അത് മെൻഷൻ ചെയ്യുന്നത് എന്നാണ് ഇത് കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ പറയുന്നത്. അതാണ് കോഴിക്കോട്ട എന്നും ആൾക്കാർ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ. ആ ചിത്രത്തിൽ കണ്ട സ്ഥലം നമ്മൾ റിയൽ ആയിട്ട് കാണാൻ പോവാണ്. ഇതിൻ്റെ പിന്നിലായിട്ടുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞിരുന്നു. ഇതിന് ഫ്രണ്ടിലായിട്ടാണ് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് അറബിക് ഏരിയ ആണ്, മുസ്ലിങ്ങളുടെ ഏരിയ ആണ്. പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ ഇവിടെ എപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു നല്ലൊരു വൈബാണ്. അതുപോലെ തന്നെ ഒരു പച്ചപ്പ്, ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് ഇതിൽ പോകുമ്പോൾ. കാരണം ഭയങ്കര ഗ്രീനറി അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ലഭിച്ചൊരു കാര്യമായിട്ട് പറയുന്നത്. അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങളും കാണുന്നുണ്ട് പോകുന്ന വഴി. അതായത് അത് ആ രീതിയിൽ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തെയും.
പിന്നെ ഒത്തിരി പേർക്ക് ഒത്തിരി ഗ്രൂപ്പുകളായിട്ട് വന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ പെന്തക്കോസ സഭയിലുള്ള ആളുകളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥന കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നടത്തുകയും ചെയ്യുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. Esses pães, você me deu o nosso físico, você me deu, seja curado, você me deu problema nos olhos, seja nos rins, no coração, em todos os órgãos vitais, pâncreas, rim, estômago, Senhor, meu Deus, em todas as áreas, sejam curados, nossos corações sejam restaurados no nome do Senhor Jesus Cristo. E o suco de luva que simboliza teu sangue, que cura a alma, que cura o espírito, vem trazer restauração e restituição nessa tarde, Senhor Deus. Que o poder da ressurreição amanheça a eternidade que leva ela à cruz, obediência a Cristo Jesus. നമ്മളങ്ങനെ തോംബ് ഓഫ് ഗാഡൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വന്നെത്തിയിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരുണ്ട്, അതല്ലാതെ നമുക്ക് പറയത്തക്ക തിരക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമ്മൾ ഉടനീളം നടന്നു വന്നപ്പോൾ കണ്ടതാണ്. പല സ്ഥലങ്ങളിലായിട്ട് ഗ്രൂപ്പുകൾ കൂടി പ്രാർത്ഥന നടത്തുന്നു. അതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു നല്ലൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഇവർ വിശ്വസിക്കുന്ന യേശുവിൻ്റെ കല്ലറ, യേശുവിനെ അടക്കിയിരുന്ന ശൂന്യമായ കല്ലറ ഇതാണെന്നാണ് പെന്തക്കോസ സഭ വിഭാഗങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പോകാൻ ഞാനും നിൽക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ സമീപനം വളരെ നല്ല രീതിയിലായിട്ട് എനിക്ക് തോന്നി. ചില കാര്യങ്ങൾ പറയണമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേരളത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നും അതുപോലെ ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവർ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട്. ഇതാണ് ആ പറഞ്ഞ യേശുവിൻ്റെ ശൂന്യമായ കല്ലറ. ബാക്കി കാര്യങ്ങൾ ചിത്രങ്ങളിലൂടെ തന്നെ നമുക്ക് കാണാം. ഈ ഗുഹ ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടി തന്നെ അവർ ഒരു കൺസ്ട്രക്ഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതാ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാ ഇനി ഇതാ ഈ കാണുന്നതാണ് ഈ ഗുഹ അടയ്ക്കാൻ വേണ്ടി വെച്ച ആ കല്ല്. അതായത് അതാണ് ഉരുട്ടി മാറ്റിയത് എന്നാണ്, ഈ കല്ലാണ് ഉരുട്ടി മാറ്റിയതെന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഈ ഒരു സ്ഥലം ഗാർഡൻ തോമ്പ് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനൊക്കെ ഉള്ള താല്പര്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഒത്തിരി സന്തോഷം എല്ലാവരെയും കാണിക്കാൻ പറ്റിയതിലും, നമുക്ക് കുറച്ച് പേർക്ക് സംശയങ്ങൾ മാറിയതും ക്ലിയർ ആയതും ഒക്കെ എന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ ഗാർഡൻ തോമ്പ് കണ്ടു, അതുപോലെ യേശുവിനെ അടക്കിയ കല്ലറയും,
ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടു അല്ലേ. ഇപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് ശരി. അതായത് നിങ്ങളുടെ വിശ്വാസമാണ് മാർപ്പാപ്പ, അതായത് അപ്പസ്തോലിക ഇതിൽ വിശ്വസിക്കുന്നവരും എല്ലാവരും വിശ്വസിക്കുന്ന അതാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈശോയുടെ ജനനത്തിൻ്റെ സ്ഥലങ്ങൾ വരെ വ്യത്യസ്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ജനന സ്ഥലം വരെ. അപ്പം അതിലും ഇതിൽ ഈ ഇതിലും അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരും വ്യത്യസ്തമായിട്ട് വിശ്വസിക്കുന്നവരുമുണ്ട്. അപ്പം ഇത് നിങ്ങളുടെ ചിന്താഗതിക്ക് ഞാൻ വിട്ടുതരുന്നു. പിന്നെ കാലപ്പഴക്കങ്ങളും വർഷങ്ങളും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചരിത്രം തന്നെയാണ്, അതൊരിക്കലും മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ. ഡോണ എന്ന വ്യക്തി ജനിച്ചത് തന്നെയല്ലേ. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ സത്യം തന്നെയാണ്, മാറ്റി എഴുതാൻ പറ്റില്ല. അപ്പം അടുത്ത വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് വിട്ടുതരും കേട്ടോ. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിത്ത് ഓൾ റെസ്പെക്ട്, എല്ലാ മനുഷ്യരെയും സ്നേഹം മാത്രം, എല്ലാവരോടും സ്നേഹം മാത്രം, എല്ലാവരോടും എല്ലാവിധ റെസ്പെക്റ്റും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ രണ്ടും, അതായത് മറ്റേ കാര്യം ഈശോയുടെ രണ്ട് സ്ഥലങ്ങളും നിങ്ങളെ കാണിച്ചത്. ആർക്കെങ്കിലും ഇതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പക്ഷേ പ്രാക്കുകൾ പാടില്ല. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ തേടിയെത്തും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ, നല്ല ദിവസം നേരുന്നു, ബൈ.